ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ എ ശ്രീധര മേനോൻ്റെ കേരള ചരിത്രം, അതിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് കേരള ചരിത്ര സാമഗ്രികൾ. ഇനി പുരാവസ്തു സാമഗ്രികൾ ചരിത്ര പഠനത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചാണ് നോക്കാനുള്ളത്. ചരിത്രത്തിൻ്റെ തോഴി എന്ന് വിളിക്കപ്പെടുന്ന പുരാവസ്തുശാസ്ത്രം ചരിത്രകാരന് മിക്കപ്പോഴും വിശ്വാസ്യമാം വിധം മാർഗദർശനം നൽകാറുണ്ട്. കേരള ചരിത്രത്തെ സംബന്ധിച്ച ഭൗതിക അവശിഷ്ടങ്ങളെ അഥവാ പുരാവസ്തു സാമഗ്രികളെ സ്മാരകങ്ങൾ, നാണയങ്ങൾ, ശാസനങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് വിഭജിക്കുന്നുണ്ട്. സ്മാരകങ്ങളെക്കുറിച്ച് നോക്കാം. മഹാശിലാ സ്മാരകങ്ങൾ, ശിലാപ്രതിമകൾ, ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം യഹൂദ ദേവാലയങ്ങൾ, കൊട്ടാരങ്ങൾ, കോട്ടകൾ, ചരിത്ര സംഭവ സ്ഥലങ്ങൾ എന്നിവയാണ് സ്മാരകങ്ങളിൽ പെടുന്നവ. മഹാശിലാവശിഷ്ടങ്ങൾ, ശിലാപ്രതിമകൾ, ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം യഹൂദ ദേവാലയങ്ങൾ, കൊട്ടാരങ്ങൾ, കോട്ടകൾ, ചരിത്ര സംഭവ സ്ഥലങ്ങൾ ഇവയൊക്കെയാണ് സ്മാരകങ്ങളിൽ വരുന്നത്. കൊടുങ്കല്ലറകൾ, നടുക്കല്ലറകൾ, പഴുതറകൾ, കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, ശിലാഗുഹകൾ എന്നിങ്ങനെ ശവക്കല്ലറകളായോ പരേത സ്മാരകങ്ങളായോ ഉപയോഗിച്ചിരുന്ന മഹാശിലാനിർമ്മിതികൾ അഞ്ചനാട്ട്, താഴ്വര, തൃശ്ശൂർ, പോർക്കളം, എയ്യാൽ, ചേനമങ്ങാട്, കാട്ടുകമ്പാൽ, തളിപ്പറമ്പ്, എടയ്ക്കൽ മുതലായ സ്ഥലങ്ങളിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. വിഴിഞ്ഞം, മടവൂർപ്പാറ, കോട്ടുങ്കൽ, തൃക്കക്കുടി, കല്ലിൽ, തൃക്കൂർ, ഇരുനിലങ്കോട്, തിരുവേഗപ്പുറ അതായത് ഭ്രാന്തംപാറ എന്നിവിടങ്ങളിലായി പാറയിൽ പണിതുണ്ടാക്കിയ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നുണ്ട്. ചില ഗ്രന്ഥകാരന്മാർ ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തെ ബുദ്ധ ജൈന മതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. AD 8-10 ശതകങ്ങൾക്കിടയിലാണ് ഇവയുടെ നിർമ്മാണകാലമെന്ന് കണക്കാക്കാം. കയ്യൂരിനടുത്തുള്ള തൃക്കക്കുടി ക്ഷേത്രത്തിലെ ശിലാശില്പങ്ങൾ അതിപ്രാചീന ചേരശില്പങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. പല്ലവ വാസ്തുശില്പശൈലിയുടെ ഒരു കേരളീയ ഭേദത്തെയാണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ജടാധാരിയായ ഒരു മഹർഷിയുടെ രൂപം തൃക്കക്കുടിയിൽ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാമല്ലപുരത്തെ ഗംഗാവതാര പ്രതിമയെ അനുസ്മരിക്കുന്നതാണ്. വിഴിഞ്ഞത്തെ ക്ഷേത്രത്തിൽ ഉത്തരകാല പല്ലവ ശില്പശൈലിയുടെ സ്വാധീനം കാണാൻ പറ്റും. കോട്ടുക്കൽ ക്ഷേത്രത്തിൽ ഇന്ത്യയിൽ മറ്റെങ്ങുമില്ലാത്ത ഒരു പ്രതിമാശില്പമുണ്ട്. പുരാണത്തിലെ നന്ദിവാനര കഥ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഗർഭഗ്രഹത്തിൻ്റെ തെക്കു ഭാഗത്തായിട്ട് തൃശ്ശൂരം ധരിച്ച ഒരു വാനരൂപവും അതിനു മുമ്പിൽ ഒറ്റക്കല്ലിൽ ഒരു നന്ദി പ്രതിമയുണ്ട്. രാവണന് തൻ്റെ രാജ്യം ഒരു വാനരനാൽ നശിപ്പിക്കപ്പെടുമെന്ന നന്ദികേശൻ്റെ ശാപം ലങ്കാദഹന സമയത്ത് ഓർക്കുന്നതായിട്ടാണ് ഈ പ്രതിമാശില്പം കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞത് മഹാശിലാവശിഷ്ടങ്ങൾ, ശിലാപ്രതിമകൾ, ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ, യഹൂദ ദേവാലയങ്ങൾ, ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം യഹൂദ ദേവാലയങ്ങൾ, കൊട്ടാരങ്ങൾ, കോട്ടകൾ, ചരിത്ര സംഭവ സ്ഥലങ്ങൾ എന്നിവയാണ് സ്മാരകങ്ങളിൽ പെടുന്നത്. കൊടുങ്കല്ലറകൾ, നെടുങ്കല്ലറകൾ, പഴുതറകൾ, കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, ശിലാഗുകൾ എന്നിങ്ങനെ ശവക്കല്ലറകളായോ പരേത സ്മാരകങ്ങളായോ ഉപയോഗിച്ചിരുന്ന മഹാശിലാനിർമ്മിതികൾ അഞ്ചനാട്ട്, താഴ്വര, തൃശ്ശൂർ, പോർക്കളം, ഇയ്യാൽ, ചേനമങ്ങാട്, കാട്ടുകമ്പാൽ, തളിപ്പറമ്പ്, എടയ്ക്കൽ മുതലായ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അവ കേരളത്തിൻ്റെ ചരിത്രാതീത സ്മാരകങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. വിഴിഞ്ഞം, മടവൂർപ്പാറ, കോട്ടുങ്കൽ, തൃക്കക്കുടി, കല്ലിൽ, തൃക്കൂർ, ഇരുനിലങ്കോട്, തിരുവേഗപ്പുറം അതായത് ഭ്രാന്തൻപാറ എന്ന സ്ഥലം തിരുവേഗപ്പുറത്താണ് എന്നിവിടങ്ങളിലെല്ലാം പാറയിൽ പണിതുണ്ടാക്കിയ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. ചില ഗ്രന്ഥകാരന്മാർ ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തെ ബുദ്ധ ജൈന മതങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. AD 8-10 ശതകങ്ങൾക്കിടയിലാണ് ഇവിടെ നിർമ്മാണകാലം എന്ന് പറയപ്പെടുന്നുണ്ട്. കവിയൂരിനടുത്തിനടുത്തുള്ള തൃക്കക്കുടി ക്ഷേത്രത്തിലെ ശിലാശില്പങ്ങൾ
അതിപ്രാചീന ചേരശില്പങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. പല്ലവ വാസ്തുശില്പശൈലിയുടെ ഒരു കേരളീയ ഭേദത്തെയാണ് ഇത് കാണിക്കുന്നത്. ജടാധാരികളായിട്ടുള്ള ജടാധാരിയായ ഒരു മഹർഷിയുടെ രൂപം തൃക്കക്കുടിയിൽ കല്ലിൽ കൊത്തിയിട്ടുണ്ട്. അത് മാമല്ലപുരത്തെ ഗംഗാവതാര പ്രതിമയെ അനുസ്മരിക്കുന്നതാണ്. വിഴിഞ്ഞത്തെ ക്ഷേത്രത്തിൽ ഉത്തരകാല പല്ലവ ശില്പശൈലിയുടെ സ്വാധീനം കാണാൻ പറ്റും. കോട്ടുങ്ങൽ ക്ഷേത്രത്തിൽ ഇന്ത്യയിൽ മറ്റൊന്നുമില്ലാത്ത ഒരു പ്രതിമാശില്പമുണ്ട്. പുരാണത്തിലെ നന്ദി വാനര കഥ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഗർഭഗൃഹത്തിൻ്റെ തെക്കു ഭാഗത്തായി തൃശൂലം ധരിച്ച ഒരു വാനര രൂപം, അതിനു മുമ്പിൽ ഒറ്റക്കല്ലിൽ ഒരു നന്ദി പ്രതിമയുമുണ്ട്. രാവണൻ തന്റെ രാജ്യം ഒരു വാനരനാൽ നശിപ്പിക്കപ്പെടുമെന്ന നന്ദികേശ ശാപം ലങ്കാദഹന സമയത്ത് ഓർക്കുന്നതായിട്ടാണ് ഈ പ്രതിമാശില്പം കൊണ്ട് സങ്കല്പിക്കുന്നത്. പെരുമ്പാവൂരിനടുത്ത് കല്ലിൽ എന്ന സ്ഥലത്ത് പാറ ദുരന്തുണ്ടാക്കിയ ഗുഹാക്ഷേത്രത്തിൽ പാർശ്വനാഥൻ്റെയും മഹാവീരൻ്റെയും പത്മാവതിയുടെയും പ്രതിമകളുണ്ട്. കേരളത്തിൽ കാണുന്ന ചുരുക്കം ചില ജൈനക്ഷേത്രങ്ങളിലൊന്നാണിത്. സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ബൻഗ്രാ മഞ്ചേശ്വരത്ത് പഴയ രണ്ട് ജൈന വസതികളുണ്ട്. കരുമാടി, മാവേലിക്കര, ഭരണിക്കാവ്, മുരുദൂർ കുളങ്ങര, പള്ളിക്കൽ എന്നിവിടങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ശിലാനിർമ്മിതമായ ബുദ്ധവിഗ്രഹങ്ങൾ 7ഉം 9ഉം ശതകങ്ങളിലെ പ്രതിമാ നിർമ്മാണ ശൈലിക്ക് ഉത്തമോദാഹരണങ്ങളാണ്. ഇവ കേരള ചരിത്രത്തിലെ ബുദ്ധമതകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ ശ്രീലങ്കയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ബുദ്ധവിഗ്രഹങ്ങളോട് ഇവക്ക് സാദൃശ്യമുണ്ട്. 7ഉം 9ഉം ശതകത്തിൻ്റെ ആരംഭത്തോടു കൂടിയാണ് കല്ലും മരവും കൊണ്ടുള്ള ക്ഷേത്രങ്ങളുടെ നിർമ്മാണം കേരളത്തിൽ തുടങ്ങുന്നത്. അവയുടെ ശില്പശൈലി കേരളത്തിലെ കലയുടെയും വാസ്തുവിദ്യയുടെയും പ്രതിമാശില്പത്തിൻ്റെയും പരിണാമത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ശ്രീകോവിലിലും ദാരുശില്പത്തിലും പ്രാമുഖ്യമുള്ള കേരളീയ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടവയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭൂരിഭാഗം. എന്നാൽ ദ്രാവിഡ ശില്പ പാരമ്പര്യം അവകാശപ്പെടുന്ന ക്ഷേത്രങ്ങളും ഇവിടെ കാണാം. വിഴിഞ്ഞത്തെ ഭഗവതി ക്ഷേത്രം ദ്രാവിഡ സമ്പ്രദായത്തിലുള്ള ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഏറ്റവും വഴക്കമുള്ള ഒരു മാതൃകയാണ്. ആദ്യകാല ചോള ക്ഷേത്രങ്ങളുടെ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. 9ഉം ശതകമാണ് അതിൻ്റെ കാലമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ദ്രാവിഡ സമ്പ്രദായത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ്. കേരളീയ ശൈലിയും അതിൽ പതിഞ്ഞു കാണാറുണ്ട്. തിരുവനന്തപുരത്തിനടുത്ത് തിരുവല്ലത്തുള്ള പരശുരാമ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ മറ്റൊരു ഉദാഹരണമാണ്. തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം, തൃക്കാക്കര, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, വടക്കുനാഥ ക്ഷേത്രം, തൃശ്ശൂരിലെ വടക്കുനാഥ ക്ഷേത്രം, തിരുവഞ്ചിക്കുളം, തൃപ്രയാറ്, തൃപ്പൂണിത്തുറ മുതലായ ക്ഷേത്രങ്ങളാണ് കേരളീയ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടവയിൽ പ്രധാനപ്പെട്ടവ. തടികൊണ്ടുള്ള കൊത്തുപണികളുടെയും ചുവർ ചിത്രങ്ങളുടെയും കാര്യത്തിൽ കീർത്തി കേട്ടവയാണ് കേരളീയ ക്ഷേത്രങ്ങൾ. ചാത്തൻകുളങ്ങര, വെട്ടിക്കുളങ്ങര, കൊരട്ടി, തുറവൂര്, പാഴൂര്, ഓണക്കൂറ്, ഗുരുവായൂര്, തിരുവങ്ങാട്ട്, മടിയൻകുലം എന്നീ ക്ഷേത്രങ്ങളിൽ പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും ഉദാഹരിക്കുന്ന അതിസുന്ദരമായ ദാരുശില്പങ്ങൾ കാണാൻ പറ്റും. ആറന്മുള, പനയന്നാർക്കാവ്, പാഴൂര്, ഉദയനാപുരം, വൈക്കം, ഏറ്റുമാനൂര്, തൃശ്ശൂര്, തിരുവഞ്ചിക്കുളം, ഗുരുവായൂര്, ചെമ്മൺതട്ട, തൊടീക്കളം, തിരുമുറ്റക്കോട് മുതലായ ക്ഷേത്രങ്ങൾ ചുമർ ചിത്രങ്ങളാൽ അലങ്കൃതമാണ്. ഹരിപ്പാട് ക്ഷേത്രത്തിലെ കുത്തമ്പലം പോലെയും ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഗരുഡ മണ്ഡപം പോലെയും ശില്പകലാ കൗതുകം വളർത്തുന്ന അനാദൃശ്യ നിർമ്മിതികളും കേരളീയ ക്ഷേത്രങ്ങളിൽ കാണാൻ പറ്റും. ഇപ്പോൾ 7ഉം 9ഉം ശതകത്തിൻ്റെ ആരംഭത്തോടു കൂടിയാണ് കല്ലും മരവും കൊണ്ടുള്ള ക്ഷേത്രങ്ങളുടെ നിർമ്മാണം കേരളത്തിൽ തുടങ്ങുന്നത്. അവയുടെ ശില്പശൈലി കേരളത്തിലെ കലകളുടെയും വാസ്തുവിദ്യയുടെയും പ്രതിമാശില്പത്തിൻ്റെയും പരിണാമത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. ശ്രീകോവിലിനും ദാരുശില്പത്തിനും പ്രാമുഖ്യമുള്ള കേരളീയ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടവയാണ് കേരളത്തിലെ ക്ഷേത്രത്തിലെ ഭൂരിഭാഗവും. എന്നാൽ ദ്രാവിഡ ശില്പ പാരമ്പര്യം അവകാശപ്പെടുന്ന കുറച്ച് ക്ഷേത്രങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. വിഴിഞ്ഞത്തെ ഭഗവതി ക്ഷേത്രം ദ്രാവിഡ സമ്പ്രദായത്തിലുള്ള ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഏറ്റവും വഴക്കമുള്ള ഒരു മാതൃകയാണ്. ആദ്യകാല ചോള ക്ഷേത്രങ്ങളുടെ രീതിയിലാണ്
അതിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. 9-ാം ശതകമാണ് അതിൻ്റെ കാലമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും ദ്രാവിഡ സമ്പ്രദായത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ്. കേരളീയ ശൈലിയും അതിൽ പതിഞ്ഞു കാണുന്നുണ്ട്. തിരുവനന്തപുരത്തിനടുത്ത് തിരുവല്ലത്തുള്ള പരശുരാമ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയുടെ മറ്റൊരു ഉദാഹരണമാണ്. തിരുവൻമണ്ടൂര്, തൃക്കൊടിത്താനം, തൃക്കാക്കര, ഇരിങ്ങാലക്കുട, തൃശ്ശൂര്, തിരുവഞ്ചിക്കുളം, തൃപ്പയാറ്, തൃപ്പൂണിത്തുറ മുതലായ ക്ഷേത്രങ്ങളാണ് കേരളീയ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടവയിൽ പ്രധാനപ്പെട്ടവ. തടി കൊണ്ടുള്ള കൊത്തുപണിയുടെയും ചുമർ ചിത്രങ്ങളുടെയും കാര്യത്തിൽ കീർത്തി കേട്ടവയാണ് കേരളീയ ക്ഷേത്രങ്ങൾ. ചാത്തൻകുളങ്ങര, വെട്ടിക്കുളങ്ങര, കൊരട്ടി, തുറവൂര്, പാഴൂര്, ഓണക്കൂറ്, ഗുരുവായൂര്, തിരുവങ്ങാട്, മടിയൻകുലം എന്നീ ക്ഷേത്രങ്ങളിൽ പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും ഉദാഹരിക്കുന്ന അതിസുന്ദരമായ ദാരുശില്പങ്ങൾ കാണാൻ പറ്റും. ആറന്മുള, പനയന്നാർക്കാവ്, പാഴൂര്, ഉദയനാപുരം, വൈക്കം, ഏറ്റുമാനൂര്, തൃശ്ശൂര്, തിരുവഞ്ചിക്കുളം, ഗുരുവായൂര്, ചെമ്മൺതട്ട, തൊടീക്കളം, തിരുവിറ്റക്കോട് മുതലായ ക്ഷേത്രങ്ങൾ ചുമർ ചിത്രങ്ങളാൽ അലങ്കൃതമാണ്. ഹരിപ്പാട് ക്ഷേത്രത്തിലെ കൂത്തമ്പലം പോലെയും തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ ഗരുഡമണ്ഡപം പോലെയും ശില്പകലാ കൗതുകം വളർത്തുന്ന അനാദൃശ്യ നിർമ്മിതികളും കേരളത്തിൽ കാണാൻ പറ്റും. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ചില പള്ളികളും ചരിത്രപരമായും വാസ്തുശില്പപരമായും പ്രാധാന്യം അർഹിക്കുന്നതാണ്. പാലയൂര്, പള്ളിപ്പുറം, കോട്ടക്കാവ് തുടങ്ങിയ ഒൻപത് പഴയ ക്രിസ്ത്യൻ പള്ളികൾ തോമസ് പുണ്യവാളൻ സ്ഥാപിച്ചവയാണെന്ന് പരമ്പരാഗതമായിട്ട് വിശ്വസിച്ച് പോരുന്നുണ്ട്. കേരളത്തിലെ പള്ളികളുടെ നിർമ്മാണത്തിൽ കേരളീയവും വൈദേശികവുമായിട്ടുള്ള വാസ്തുവിദ്യാ സമ്പ്രദായങ്ങൾ സമന്വയിപ്പിച്ചതായിട്ട് കാണാൻ പറ്റും. AD 1225 നിർമ്മിച്ച മുളന്തുരുത്തി ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ബൈബിൾ രംഗങ്ങൾ ആലേഖനം ചെയ്ത ചുവർ ചിത്രങ്ങൾ കാണാൻ പറ്റും. ഉദയംപേരൂർ സിറിയൻ കത്തോലിക്ക പള്ളി ചരിത്രപ്രസിദ്ധമായ സുനഹദോസിൻ്റെ രംഗമാണ്. കാഞ്ഞൂർ സിറിയൻ കത്തോലിക്ക പള്ളി ശക്തൻ തമ്പുരാൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം സമ്മാനിച്ച ഒരു ഓട്ടുവിളക്ക് ഇന്നും ആ പള്ളി അഭിമാനപൂർവ്വം സൂക്ഷിച്ചു പോരുന്നുണ്ട്. ടിപ്പൂരെ സൈന്യങ്ങൾ ഒരു വശത്തും ഇംഗ്ലീഷുകാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും സംയുക്ത സൈന്യങ്ങൾ മറുവശത്തുമായി ഏറ്റുമുട്ടുന്ന സമരരംഗം ആലേഖനം ചെയ്ത ഒരു ചുവർ ചിത്രം ആ പള്ളിയുടെ പുറം ഭിത്തിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ടിപ്പുവിൻ്റെ സൈന്യങ്ങൾ ഒരു വശത്തും ഇംഗ്ലീഷുകാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും സംയുക്ത സൈന്യങ്ങൾ മറുവശത്തുമായി ഏറ്റുമുട്ടുന്ന സമരരംഗം ആലേഖനം ചെയ്ത ഒരു ചുവർ ചിത്രം ആ പള്ളിയുടെ പുറം ഭിത്തിയിൽ കാണാൻ പറ്റും. ചേപ്പാട്ടെ ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ചുമരുകളിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കാണാൻ പറ്റും. ചില ദൃശ്യങ്ങളുടെയും യേശു ശിഷ്യന്മാരുടെയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. റോമൻ മാതൃകയിൽ നിർമ്മിച്ച കോതമംഗലം ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ത്രികോണാകൃതിയിലുള്ള കമാനം പേർഷ്യക്കാരോ പശ്ചിമേഷ്യക്കാരോ ആ ശില്പങ്ങൾ നിർമ്മിച്ചതാവണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക പള്ളിയുടെ നിർമ്മിതിയിൽ പോർച്ചുഗീസ് ശില്പശാലി പ്രസരം ദൃശ്യമാണ്. വാസ്കോഡഗാമയെ എല്ലാ ബഹുമതികളും കൂടി സംസ്കരിച്ച ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ചരിത്രത്തിൽ വർണ്ണോജ്വലമായി നിൽക്കുന്ന ഒരു ഗംഭീര ഭൂതകാലത്തിൻ്റെ സ്മരണയായിട്ട് ഇന്നും കാണപ്പെടുന്നുണ്ട്. കൊടുങ്ങല്ലൂർ, മാടായി, ശ്രീകണ്ഠപുരം, കാസർഗോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലെ മുസ്ലിം പള്ളികൾക്കും ചരിത്ര പ്രാധാന്യമുണ്ട്. കേരളത്തിൽ ആകെ 8 ജൂത ദേവാലയങ്ങളാണുള്ളത്. മട്ടാഞ്ചേരിയിലെ 3, എറണാകുളത്ത് 2, ചേന്നമംഗലത്തും പറവൂരും മാളയിലും ഓരോന്ന്, ഇങ്ങനെയാണതിൻ്റെ കണക്ക്. മട്ടാഞ്ചേരിയിൽ 1567 പണികഴിപ്പിച്ച വെള്ളജൂതന്മാരുടെ പള്ളിയാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ചില പള്ളികളും ചരിത്രപരമായും വാസ്തുശില്പപരമായിട്ടും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പാലയൂര്, പള്ളിപ്പുറം, കോട്ടക്കാവ് തുടങ്ങിയ 9 പഴയ ക്രിസ്ത്യൻ പള്ളികൾ തോമസ് പുണ്യവാളൻ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട്. കേരള വാസ്തുവിദ്യാ സമ്പ്രദായങ്ങൾ കേരളത്തിലെ പള്ളികളുടെ നിർമ്മാണത്തിൽ കേരളീയവും വൈദേശികവുമായ വാസ്തുവിദ്യാ സമ്പ്രദായങ്ങൾ സമന്വയിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 1225 നിർമ്മിച്ച മുളന്തുരുത്തി ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ബൈബിൾ രംഗങ്ങൾ ആലേഖനം ചെയ്ത ചുവർ ചിത്രങ്ങളുണ്ട്. ഉദയംപേരൂർ സിറിയൻ കത്തോലിക്ക പള്ളി ചരിത്രപ്രസിദ്ധമായ സുനഹദോസിൻ്റെ രംഗമാണ്. കാഞ്ഞൂർ സിറിയൻ കത്തോലിക്ക പള്ളി ശക്തൻ തമ്പുരാൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അദ്ദേഹം സമ്മാനിച്ച ഒരു ഓട്ടുവിളക്ക് ഇന്നും ആ പള്ളി അഭിമാനപൂർവ്വം സൂക്ഷിച്ചു പോരുന്നുണ്ട്. ടിപ്പുവിൻ്റെ സൈന്യങ്ങൾ ഒരു വശത്തും ഇംഗ്ലീഷുകാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും സംയുക്ത സൈന്യങ്ങൾ മറുവശത്തുമായിട്ട് ഏറ്റുമുട്ടുന്ന സമരരംഗം ആലേഖനം ചെയ്ത ഒരു ചുവർ ചിത്രം ആ പള്ളിയുടെ പുറംഭിത്തിയിൽ കാണാൻ പറ്റും. ചേപ്പാട്ട് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ചുവരുകളിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളുടെയും യേശു ശിഷ്യന്മാരുടെയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. റോമൻ മാതൃകയിൽ നിർമ്മിച്ച കോതമംഗലം ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ ത്രികോണാകൃതിയിലുള്ള കമാനം പേർഷ്യക്കാരോ പശ്ചിമേഷ്യക്കാരോ ആ ശില്പങ്ങൾ നിർമ്മിച്ചതാവണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക പള്ളിയുടെ നിർമ്മിതിയിൽ പോർച്ചുഗീസ് ശില്പശൈലിയുടെ അതിപ്രസരം കാണാൻ പറ്റും. വാസ്കോഡഗാമയെ എല്ലാ ബഹുമതികളും കൂടി സംസ്കരിച്ച ഫോർട്ട് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ചരിത്രത്തിലെ വർണ്ണോജ്വലമായി നിൽക്കുന്ന ഒരു ഗംഭീര ഭൂതകാലത്തിൻ്റെ സ്മരണയായിട്ട് ഇന്നും കാണാൻ പറ്റുന്നുണ്ട്. കൊടുങ്ങല്ലൂർ, മാടായി, ശ്രീകണ്ഠപുരം, കാസർഗോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലെ മുസ്ലിം പള്ളികൾക്കും ചരിത്ര പ്രാധാന്യമുണ്ട്. കേരളത്തിൽ ആകെ 8 ജൂത ദേവാലയങ്ങളാണുള്ളത്. മട്ടാഞ്ചേരിയിൽ 3, എറണാകുളത്ത് 2, ചേന്നമംഗലത്തും പറവൂരും മാളയിലും ഓരോന്ന്. ഇങ്ങനെയാണ് അവയുടെ കണക്ക്. മട്ടാഞ്ചേരിയിൽ 1567 പണികഴിപ്പിച്ച വെള്ളജൂതന്മാരുടെ പള്ളിയാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ദേവാലയങ്ങൾ ചിലയിടങ്ങളിൽ ഒന്നു ചേർന്ന് നിൽക്കുന്ന കാഴ്ച കൗതുകരമാണ്. ഇതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം നഗരത്തിലെ പാളയം, താഴത്തങ്ങാടി അഥവാ കോട്ടയത്തെ താഴത്തങ്ങാടി, പുറക്കാട്, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലും ഈ പ്രത്യേകത കാണാം. ചേന്നമംഗലത്തുള്ള പറവൂർ താലൂക്കിലെ കോട്ടൈക്കോവിലകത്ത് ഒരേയൊരു വളപ്പിനുള്ളിൽ മിക്കവാറും തൊട്ട് ഹൈന്ദവരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും ദേവാലയങ്ങൾ കാണാൻ പറ്റും. കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ ശാസ്താ ക്ഷേത്രത്തിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വാവരുപള്ളി സുപ്രസിദ്ധമാണ്. ശബരിമലയ്ക്ക് ആ വഴി പോകുന്ന ഹൈന്ദവ തീർത്ഥാടകരെല്ലാം വാവരുപള്ളിയും സന്ദർശിക്കാറുണ്ട്. പൂർവ്വകാലത്ത് കേരളീയ ജനങ്ങളിൽ നിന്ന സാമുദായിക സൗഹാർദ്ദത്തെയും ഭരണാധികാരികൾ പിന്തുടർന്നു പോകുന്ന വിശാലമായ അന്യമത സഹിഷ്ണുതയുമാണ് ഈ പള്ളികൾ കാണിക്കുന്നത്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ദേവാലയങ്ങൾ ചിലയിടങ്ങളിൽ ഒന്നു ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരം നഗരങ്ങളിലെ പാളയം, താഴത്തങ്ങാടി, കോട്ടയത്തുള്ള താഴത്തങ്ങാടി, പുറക്കാട്, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലും ഈ ഒരു പ്രത്യേകത കാണാൻ പറ്റും. ചേന്നമംഗലത്തുള്ള കോട്ടൈക്കോവിലകത്ത് ഒരേയൊരു വളപ്പിനുള്ളിൽ മിക്കവാറും തൊട്ട് ഹൈന്ദവരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ജൂതന്മാരുടെയും ദേവാലയങ്ങൾ കാണാൻ പറ്റും. കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ ശാസ്താ ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന വാവരുപള്ളി സുപ്രസിദ്ധമാണ്. ശബരിമലയ്ക്ക് ആ വഴി പോകുന്ന ഹൈന്ദവ തീർത്ഥാടകരെല്ലാം വാവരുപള്ളിയും സന്ദർശിക്കാറുണ്ട്. പൂർവ്വകാലത്ത് കേരളീയ ജനങ്ങളിൽ നിലനിന്ന സാമുദായിക സൗഹാർദ്ദത്തെയും ഭരണാധികാരികൾ പിന്തുടർന്നു പോകുന്ന വിശാലമായ അന്യമത സഹിഷ്ണുതയുമാണ് ഇതിൽ തെളിയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി കൊട്ടാരങ്ങൾ, കോട്ടകൾ ഇവയെല്ലാം കേരള ചരിത്ര രൂപീകരണത്തിൽ എങ്ങനെ സഹായിച്ചു എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.